ഇതിനകത്ത് ഫോട്ടോ ഇതിനകത്ത് കയറി ക്യാമറ എടുത്തു കഴിഞ്ഞാൽ എന്റെ മുട്ടുകാലി അല്ലോടി എടാ എന്റെ മോഹം ഇതാ നീ എന്താന്ന് വെച്ചാ പോയി കൊടുത്ത് പോ ആ പോ നീ അങ്ങ് തോലിച്ച് മര്യാദക്ക് ഇപ്പൊ ഇറങ്ങി പോയില്ല ഞാൻ പോലീസിനെ കാണണം നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ ബന്ധുവിനോട് അപമര്യാദയായി പെരുമാറിയ ഡോക്ടർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിക്കൊപ്പം എത്തിയ ബന്ധുവിനെ അസഭ്യം വിളിക്കുകയും കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് പി ജി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അസ്ഥിരോഗ വിഭാഗത്തിലെ ജൂനിയർ റെസിഡന്റ് അനന്തകൃഷ്ണനെതിരെയാണ് നടപടി. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറും രോഗിയുടെ ബന്ധുക്കളും തമ്മിലുള്ള തർക്കം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച ഈ ദൃശ്യം പരിശോധിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റെത്തിയ രോഗിയുടെ വിവരം തിരക്കിയ ബന്ധുവിനോടാണ് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയത്. കഴിഞ്ഞ ദിവസം രോഗിയുടെ എക്സ്റേ എടുക്കാൻ ഡോക്ടർ എഴുതിയ കുറിപ്പടിയിൽ ലാബ് ടെക്നീഷ്യൻ സംശയം ഉന്നയിച്ചു. ഇത് തെറ്റാണെന്നും മാറ്റി എഴുതണമെന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. എന്നാൽ തന്നെ പഠിപ്പിക്കേണ്ടെന്നും പറഞ്ഞതുപോലെ എക്സ്റേ എടുത്താൽ മതിയെന്നുമായിരുന്നു ഡോക്ടറുടെ പ്രതികരണം. പരിക്കില്ലാത്ത കാലിന് എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചത് ചോദ്യം ചെയ്താണ് ഡോക്ടറെ ചൊടിപ്പിച്ചത്. അപമര്യാദയായി പെരുമാറുന്ന ദൃശ്യം ആളുകൾ മൊബൈൽ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം വിവാദമായി. ഇതിനകത്ത് ഫോട്ടോ ഇതിനകത്ത് കയറി ക്യാമറ എടുത്തു കഴിഞ്ഞാൽ എന്റെ മുട്ടുകാലി അല്ലോടി എടാ എന്റെ മോഹം ഇതാ നീ എന്താന്ന് വെച്ചാ പോയി കൊടുത്ത് പോ ആ പോ നീ അങ്ങ് തോലിച്ച് മര്യാദക്ക് ഇപ്പൊ ഇറങ്ങി പോയില്ല ഞാൻ പോലീസിനെ കാണണം. രോഗിയുടെ ബന്ധുവിനോട് ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ച് അസഭ്യം വിളിക്കുന്നതും അകത്തു കയറിയാൽ കാല് തല്ലിയൊടിക്കുമെന്ന് വെല്ലുവിളിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഡോക്ടറെ പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നു. തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടതോടെയാണ് ഇതിൽ നടപടിയുണ്ടായത്. അത്യാഹിത വിഭാഗത്തിൽ ഗുരുതര വീഴ്ചകൾ തുടർച്ചയായ സാഹചര്യത്തിൽ കാഷ്വാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ടായ ഡോക്ടർ SS സന്തോഷിനെ ചുമതലയിൽ നിന്ന് മാറ്റി. വിഷയത്തിൽ ആരോഗ്യവകുപ്പിന് വിശദീകരണം നൽകാൻ വൈകി എന്ന കാരണമാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് SS സന്തോഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടാക്കിയത്. കോവിഡ് വ്യാപന ഘട്ടത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ സാഹചര്യത്തിലെല്ലാം സർക്കാരിന് വേണ്ടി വാദിച്ച ആരോഗ്യ പ്രവർത്തകനാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ. കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോൾ കാസർഗോഡ് ആരോഗ്യ സംവിധാനം ഒരുക്കാനും കോവിഡ് പ്രതിരോധത്തിനായി മഹാരാഷ്ട്രയിലേക്കുള്ള കേരള ടീമിനെ നയിച്ച ആളുമൊക്കെയാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ. അതേസമയം ഇദ്ദേഹത്തെയാണ് കൃത്യവിലോപം ആരോപിച്ച ഡെപ്യൂട്ടി സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. PG ഡോക്ടർമാരുടെ സമരത്തെ സന്തോഷ് കുമാർ പിന്തുണച്ചിരുന്നു. ഇതും സ്ഥാനമാറ്റത്തിന് കാരണമായെന്നാണ് സൂചന. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ടീമിലെ അംഗമായിരുന്നു ഡോക്ടർ SS സന്തോഷ് കുമാർ. RMO മോഹൻ റോയ്ക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അടുത്തിടെ ആരോഗ്യമന്ത്രി കാഷ്വാലിറ്റി സന്ദർശിച്ചപ്പോൾ ഡോക്ടർമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയപ്പോൾ തൃപ്തികരമായ മറുപടിയല്ല ഡെപ്യൂട്ടി സൂപ്രണ്ട് നൽകിയതും വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു. രോഗിയുടെ ബന്ധുവിനോട് യുവ ഡോക്ടർ മോശമായി പെരുമാറിയ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തതുമില്ല. വിശദീകരണം ആരാഞ്ഞപ്പോൾ അനന്തകൃഷ്ണന്റെ നടപടിയെ വെള്ളപൂശുന്ന മറുപടിയാണ് സന്തോഷ് നൽകിയതെന്നും പ്രിൻസിപ്പൽ ഓഫീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. Big 20 Shopping Festival coming soon.